ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു. ജെറേമിയ 31:3. വിദൂരത്തിൽ നിന്ന് പ്രത്യക്ഷനായി കർത്താവ് അവനോട് അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഈ സ്നേഹം നാം അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവച്ച് ദൈവ കുടുംബമായി ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതിന് സാധിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ പാപ അവസ്ഥയാണ്. 1 പത്രോസ് 2:19, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അവൻ അതിൻ്റെ അടിമയാണ്. പാപം ചെയ്യുന്നത് കൊണ്ടല്ല നാം പാപികളായി തീരുന്നത്, നാം പാപികളായതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. 1 യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും. ഈ രക്ഷ സ്വന്തമാക്കാൻ നാം ഈശോമിശിഹായിൽ വിശ്വസിച്ച് പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ഈശോയെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മതി. റോമ 10:9. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഈശോ തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. ഈ ആത്മാവിനെ നാം ദാഹത്തോടെ പ്രാർത്ഥനയോടെ സ്വീകരിക്കണം. റോമ 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ ദൈവ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. അതിനുശേഷം ദൈവ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ദൈവ സ്നേഹം പങ്കുവച്ച് സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യണം. അപ്പസ്തോല പ്രവർത്തനം 2:42, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവം പങ്കുചേർന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയായി അവർ വളർന്നുകൊണ്ടിരുന്നു. മർക്കോസ് 16:15, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അങ്ങനെ ചുറ്റുമുള്ള എല്ലാവരോടും സുവിശേഷം പ്രസംഗിച്ച് സഭയുടെ ദൗത്യത്തിൽ പങ്കുചേർന്ന് നിത്യജീവനും സ്വർഗസൗഭാഗ്യവും ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാം. ആമേൻ.